അടുത്തതായിട്ട് പറയുന്നത് സോളിനോയിഡിനെ കുറിച്ചാണ്. സോളിനോയിഡ് ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഒരുപാട് ലൂപ്പുകൾ കൂടി ചേർന്നതാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ പറ്റും, ഒന്നിലധികം ലൂപ്പുകൾ കൂടി ചേർന്നതാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലൂപ്പിലെ കൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ നിൻ്റെ മുമ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അതേപോലെ തന്നെ ലൂപ്പുകൾ ഒരുമിച്ച് ചേർത്താൽ ഇതിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി ഈ ഒരു ഭാഗത്തെത്തുന്നു, ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി പോകുന്നു, വീണ്ടും ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സർക്കിളുകളായിരിക്കും ഉണ്ടാവുക. ഈ ഒരു രീതിയിൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, അതാണ് മാഗ്നറ്റ് അഥവാ കാന്തം എന്ന് പറയുന്നത്. കാന്തത്തിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാന്തത്തിന് ചുറ്റും ഉണ്ടാകുന്ന കാന്തിക മണ്ഡലവും ഇതേ ഷേപ്പായിരിക്കും, ഇതേപോലത്തെ ഷേപ്പായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും, കാന്തം ഉപയോഗിക്കേണ്ട സ്ഥലത്തൊക്കെ നമുക്ക് സോളിനോയിഡ് ഉപയോഗിക്കാം. ഇതുകൊണ്ടാണ് സോളിനോയിഡിന് ഇത്രയും പ്രാധാന്യം വരാൻ കാരണം. കാന്തത്തിനെ റീപ്ലേസ് ചെയ്ത് നമുക്ക് സോളിനോയിഡ് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി ഇതിന് മനസ്സിലാക്കേണ്ടതുണ്ട്, കാന്തത്തിന് നോർത്തും സൗത്തും ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഇതിനും നോർത്തും സൗത്തും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാകും, ഈ ആരോമാർക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ നോർത്തും ഇവിടെ സൗത്തും ആയിരിക്കും. പക്ഷേ നമുക്ക് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ പറ്റൂല, ശരിയാണല്ലോ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സോളിനോയിഡിനെ എടുത്തിട്ട് എങ്ങനെയാണ് നോർത്തും സൗത്തും കണ്ടെത്തുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് അതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ സോളിനോയിഡിൻ്റെ നോർത്തും സൗത്തും അറിയണമെന്നുണ്ടെങ്കിൽ സോളിനോയിഡിൻ്റെ ഒരു ഭാഗം എടുത്തു നോക്കുക. അതായത് ഇപ്പോൾ ഒരു സോളിനോയിഡ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു സോളിനോയിഡ് ഞാൻ എടുത്തു, ഈ ഏതെങ്കിലും ഒരു അറ്റത്തേക്ക് നോക്കുക, ഈ ഒരു അറ്റത്ത് നിന്ന് കറണ്ട് പോകുന്നത് ക്ലോക്ക് വൈസിലാണെങ്കിൽ അഥവാ ഈ ഒരു അറ്റത്ത് നോക്കുന്ന സമയത്ത് എനിക്ക് കാണുന്നത് ക്ലോക്കിൻ്റെ ഒരു ദിശയിലാണ് അല്ലെങ്കിൽ ഈ ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നതെങ്കിൽ, രണ്ട് കേസാണല്ലെങ്കിൽ ഒന്ന് ക്ലോക്ക് വൈസിലും അല്ല എന്നുണ്ടെങ്കിൽ ഇതേ കണ്ടക്ടറിൻ്റെ ഈ ഒരു സോളിനോയിഡ് എടുത്തു ഈ ഒരു ആൻറ്റി ക്ലോക്ക് വൈസിലോ അല്ലെങ്കിൽ ക്ലോക്ക് വൈസിലോ ആയിരിക്കുമല്ലോ ഇതുണ്ടാവുക, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക, സോറി കറണ്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ ആ രണ്ട് രീതിയിലും നമുക്ക് പോസിബിലിറ്റീസ് ഉണ്ട്. ഇത് ക്ലോക്കിൻ്റെ ആകൃതിയിലാണ് പോകുന്നത്, ഒന്നെങ്കിൽ കറണ്ട് ക്ലോക്കിൻ്റെ ആകൃതിയിലായിരിക്കും പോകുന്നുണ്ടാവുക അല്ലെങ്കിൽ അതിൻ്റെ എതിർ ദിശയിലേക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് എങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു സൗത്തും നോർത്തും എഴുതി നോക്കുക, സൗത്തിൻ്റെയും നോർത്തിൻ്റെയും അറ്റത്ത് രണ്ട് ആരോ മാർക്ക് ഇട്ട് നോക്കുക. ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ സൗത്തിനെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നിങ്ങോട്ടും ഒന്നങ്ങോട്ടുമാണല്ലോ ഉള്ളത്. അപ്പോൾ ഇത് പോകുന്നത് ക്ലോക്ക് വൈസിലാണ്, ഓക്കെ. ഈ ആരോ മാർക്ക് സൂചിപ്പിക്കുന്നത് ക്ലോക്ക് വൈസിലാണ് എന്നുള്ളതാണ് ആരോ മാർക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എൻ എഴുതി കഴിഞ്ഞാൽ ആരോ മാർക്ക് സൂചിപ്പിക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് നോർത്ത് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു സോളിനോയിഡ് എടുത്ത് അതിൻ്റെ ഒരറ്റത്ത് നോക്കിക്കഴിയുമ്പോൾ അത് ക്ലോക്ക് വൈസിലാണ് കറണ്ട് പോകുന്നതെങ്കിൽ ഈ ഒരു ഭാഗം സൗത്തും ആയിരിക്കും ഉണ്ടാവുക, പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് പോകുന്നതെങ്കിൽ ഈ ഒരു ഭാഗം നോർത്തും ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയാണ് നമ്മൾ പൊളാരിറ്റി അല്ലെങ്കിൽ പോളുകൾ ഒരു സോളിനോയിഡിന് നിശ്ചയിച്ചു കൊടുക്കുന്നത്. ഇനി പറയാൻ പോകുന്നത് ഈ സോളിനോയിഡിന് പകരം ഈ ഒരു മാഗ്നറ്റിന് പകരം നമുക്ക് സോളിനോയിഡ് ഉപയോഗിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പോൾ മാഗ്നറ്റും സോളിനോയിഡും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സോളിനോയിഡിന് കാന്തത്തിനേക്കാളും എന്ത് സവിശേഷതയാണ് കൂടുതലുള്ളത്, എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് സോളിനോയിഡ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തത്, സോളിനോയിഡിന് കറണ്ട് ഈ ഒരു കണ്ടക്ടർ കൂടി പാസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ കാന്തിക മണ്ഡലം ഉണ്ടാവുകയുള്ളൂ, ഓക്കെ. അതായത് കാന്തിക മണ്ഡലത്തിനെ നമുക്ക് ഓഫാക്കാനും ഓണാക്കാനും പറ്റും, പക്ഷേ ഈ ഒരു കാന്തത്തെ നോക്കിക്കഴിഞ്ഞാൽ കാന്തിക മണ്ഡലത്തിനെ ഓഫാക്കാനും ഓണാക്കാനും നമുക്ക് വേണ്ട സമയത്ത് ഉപയോഗിക്കാനൊന്നും കഴിയില്ല. ഇതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തേതെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സോളിനോയിഡിൻ്റെ പൊളാരിറ്റി മാറ്റാൻ പറ്റും. അതായത് ഇവിടെ സൗത്തും ഇപ്പോൾ ഇവിടെ നോർത്തും ആണുള്ളത്. നമുക്ക് കറണ്ടിൻ്റെ ദിശ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ, കറണ്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് നോർത്തിന് ഈ ഭാഗത്തേക്കും സൗത്തിന് ആ ഭാഗത്തേക്കും മാറ്റാൻ പറ്റും. അപ്പോൾ കാന്തത്തിന് നോക്കിക്കഴിഞ്ഞാൽ അതിന് കഴിയില്ല, അതിനൊരു ഫിക്സഡ് നോർത്ത് പോളും ഉണ്ടാവും, ഫിക്സഡ് സൗത്ത് പോളും ഉണ്ടായിരിക്കും. പിന്നെ മൂന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സോളിനോയിഡിൻ്റെ ശക്തി ഒരിക്കലും കുറയൂല.
പക്ഷെ മാഗ്നറ്റിനെ സംബന്ധിച്ചിടത്തോളം കാലം കഴിയുന്നതോറും ഇതിന്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വരും പിന്നെ ഇതിന്റെ ശക്തിയെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അതായത് നമുക്ക് ശക്തി കൂട്ടാനും കുറക്കാനും പറ്റും കാരണം കറന്റിന്റെ അനുസരിച്ചും ചുറ്റുകളുടെ എണ്ണത്തിനനുസരിച്ചൊക്കെ നമുക്ക് ഇതിന്റെ ശക്തി കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും പക്ഷേ കാന്തത്തിന്റെ ഒരു ഫിക്സഡ് എമൗണ്ട് സ്ട്രെങ്ത് ഉണ്ടാവും മാഗ്നറ്റിക് സ്ട്രെങ്ത് ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും അത് നമുക്ക് കൂട്ടാനും കുറക്കാനൊന്നും കഴിയില്ല അപ്പോൾ ഇത്രയാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ശരി.